ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് തഖ്‌വ പുലർത്തേണ്ടുന്ന മുറപ്രകാരം തഖ്‌വ പുലർത്തി അല്ലാഹുവിനെ ഭയപ്പെട്ടും പ്രതീക്ഷിച്ചും മുത്തഖീങ്ങളായി മുഹ്സിനീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും പ്രിയ സഹോദരി സഹോദരന്മാരോരോരുത്തരുമായി പ്രത്യേകമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കുവാനുള്ള കഴിവും തന്റെ ഇടവും ധൈര്യവും നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു അവന്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവിനെയും ആഖിറത്തിനെയും അവൻ പൊതിയുമാറാവട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കണം എന്നും അല്ലാഹുവിലേക്ക് പോകുവാനുള്ള പാഥേയമൊരുക്കലാവണം ജീവിതം എന്നുമാണ് വിശുദ്ധ ഖുർആനിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെയും വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴി ദുനിയാവിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. സ്വർഗത്തിൽ പോകുവാനുള്ള ഉപാധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി ജീവിക്കുക എന്നതാണ്. ഭൂമിയിലെ ജീവിതമാണ് അതിന്റെ മാനദണ്ഡം. ജീവിതത്തെ അല്ലാഹുവിന് സമർപ്പിച്ചുകൊണ്ട് മാത്രമാണ് റബ്ബിന്റെ അബൂദിയത്തിലും താഴത്തിലും അവനുള്ള അടിമത്തത്തിലും അനുസരണത്തിലും നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തലാണ് ഈ ക്ഷണികമായ ദുനിയാവിനെ സൗന്ദര്യമുള്ളതാക്കുവാനുള്ള ഉപാധി എന്ന് നമുക്കറിയാം. ആളുകളെ പക്ഷെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് പോകാൻ എന്താണ് വേണ്ടത് എന്ന കാര്യത്തിൽ ലോകത്ത് രണ്ട് പ്രവണതകളുണ്ട്. ജീവിതത്തെ ആളുകൾ വിഭജിച്ചു വെച്ചിട്ടുണ്ട്. സൗകര്യപൂർവമുള്ള ഒരു വിഭജനമാണത്. ഒന്ന് അല്ലാഹുവിനുള്ളതാണ്, മറ്റൊന്ന് നമുക്കുള്ളതാണ്. നമുക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മളുണ്ടാക്കി വെച്ച വ്യവസ്ഥകളുണ്ടാവും, നമ്മളുണ്ടാക്കി വെച്ച ദർശനങ്ങളുണ്ടാവും, മുതലാളിത്തമുണ്ടാവും, കമ്മ്യൂണിസം ഉണ്ടാവും, എല്ലാത്തിനും കൂടെ ഇബ്ലീസും ഉണ്ടാവും. അപ്പോ അല്ലാഹുവിനുള്ളത് ഒരിടത്തേക്ക് മാറ്റിവെച്ചു കഴിഞ്ഞാൽ നീക്കി ബാക്കി നമുക്ക് നമ്മുടെ സൗകര്യം പോലെയൊക്കെ ചെയ്തു കൊള്ളാമെന്നാണ് മതവാദികൾ പോലും മതവിശ്വാസികൾ പോലും പലപ്പോഴും വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ റബ്ബിന് കൊടുക്കേണ്ടത് എന്താണ്? റബ്ബിന് കൊടുക്കേണ്ടത് സ്വാഭാവികമായും ദീനാണ്. അപ്പൊ ദീൻ എന്താണ്? ദീൻ എന്നത് ആത്മീയ ആരാധനാദി കാര്യങ്ങളാണ്. അപ്പൊ ദീനല്ലാത്തതോ? അത് ദുനിയാവാണ്. ദുനിയാവിലെന്താണുള്ളത്? ദുനിയാവിലുള്ളത് ഈ ആരാധനാത്മീയ കാര്യങ്ങൾ കഴിഞ്ഞ് ബാക്കിയുള്ള സംഗതികളാണ്. അപ്പൊ ആരാധനാദി കാര്യങ്ങളിൽ ഞാൻ എന്താവണം? ആത്മീയ കാര്യങ്ങളിൽ ഞാൻ എന്താവണം? അവിടെ ഞാൻ നല്ല ഭക്ത ശിരോമണിയാവണം, നല്ല ഭക്തനാവണം. ദുനിയാവിലോ? ദുനിയാവിൽ എന്താകണമെന്നതിന് ദുനിയാവ് നമുക്ക് മറുപടി പറയുന്നത് ദുനിയാവിനെ വല്ലാതെ പ്രണയിക്കണം.
ദുനിയാവിൽ എനിക്കെന്താണോ ഹിതകരമായിട്ടുള്ളതൊക്കെ ഞാൻ ചെയ്യണം. അവിടെ ഞാൻ എന്നെ തന്നെയാണ് പരിഗണിക്കേണ്ടത്. ദുനിയാവിൽ അൾട്ടിമേറ്റായിട്ട് ഞാൻ പരിഗണിക്കുന്നത് എന്നെ തന്നെയാണ്. എന്നെ പ്രതിഷ്ഠിച്ച് എന്റെ സുഖസൗകര്യങ്ങൾക്കും എന്റെ ആർത്തിക്കും എന്റെ അഭിലാഷങ്ങൾക്കും എന്റെ മോഹങ്ങൾക്കും വേണ്ടി ഈ ദുനിയാവിനെ ഞാൻ ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കണം. അതിൽ ഈ ആത്മീയതയ്ക്ക് വരാനില്ല. ആളുകളൊക്കെ വിചാരിച്ചു പോയിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സ്വർഗവും നരകവും ഒക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഈ പറയപ്പെട്ട ആത്മീയ കാര്യങ്ങളിലെ മനുഷ്യന്റെ ഇടപാടുകളെ മാത്രം നോക്കിയിട്ടാണ് എന്ന്. ഇത് ഒരു വ്യക്തിയുടെയോ ഒരു സമൂഹത്തിന്റെയോ അന്തംകെട്ട കാഴ്ചപ്പാടൊന്നുമല്ല. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ മനുഷ്യന്റെ ജീവിതത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷത്തിന്റെ ഒരു ചിന്തയാണ് ഈ പറയുന്നത്. അള്ളാഹുവിനുള്ളത് അള്ളാഹുവിന് കൊടുക്കുക, ആരാധനകൾ, ആത്മീയ കാര്യങ്ങൾ, ദിക്റുകൾ, നോമ്പുകൾ, ഭജനകൾ, പൂജകൾ, വഴിപാടുകൾ, ധ്യാനങ്ങൾ. നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ, മതസങ്കല്പങ്ങളെന്ന് പറഞ്ഞ് ലോകത്ത് നിലനിൽക്കുന്നതും പ്രമോട്ട് ചെയ്യുന്നതും ഈ വക കാര്യങ്ങളാണ്. അവരതിനപ്പുറത്തേക്ക് ദീൻ ദുനിയാവിലേക്ക് തലയിട്ട് പോവരുത്. അത് രണ്ടും സമാന്തരമായ രണ്ട് വഴികളാണ് എന്ന് മാത്രമല്ല, നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ്, നമ്മുടെ രാഷ്ട്രീയം നമ്മെ പഠിപ്പിച്ചു തരുന്നത്, നമ്മുടെ സാമൂഹിക ശാസ്ത്രം നമ്മെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ലോകത്തുള്ള കുഴപ്പങ്ങളുടെയൊക്കെ കാരണം എന്താ? കുഴപ്പങ്ങളുടെ കാരണം അത് ഈ വിശ്വാസം, വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങളൊക്കെ മനുഷ്യന്റെ പൊതുജീവിതത്തിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ്. മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു, അതാണ് കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനങ്ങളെല്ലാം എത്തിച്ചേരുന്നത് ഈ പറഞ്ഞ ഒരിടത്താണ്. പക്ഷെ നോക്കൂ, ഉമ്മത്ത് മുസ്ലിമായി അള്ളാഹു സുബ്ഹാനഹു വതആല ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഖൈറു ഉമ്മത്തായിട്ട്. ഖൈറു ഉമ്മത്താകുന്നതിന്റെ ഉപാധി ഉഖരിജത്തിൽ ഇന്നാസാണ്, അഥവാ മനുഷ്യരുടെ ഇടയിലേക്ക്, മനുഷ്യരിലേക്കാണ് ഉത്തരവാദിത്തം. യഅമറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ ആണ് അന്നാസാകുന്ന മനുഷ്യ സമാജത്തിന്റെ നിത്യനിദാന ജീവിത സാഹചര്യങ്ങളിൽ മഅറൂഫിന്റെ വിളക്കുമാടങ്ങളായി ഉമ്മത്ത് മുസ്ലിമ ഉണ്ടാവണം. അന്നാസിന്റെ ദൈനംദിന ജീവിത സാഹചര്യങ്ങളിൽ തിന്മകളുടെ നരകത്തിലേക്ക്, തിന്മകളുടെ തീക്കുണ്ടിലേക്ക് വീണുപോകുന്ന മനുഷ്യനെ അവിടെ നിന്ന് കരകയറ്റിവിടാനുള്ള, അതിലേക്ക് പോകാതിരിക്കാനുള്ള ജാഗ്രതയുള്ള സെക്യൂരിറ്റി ഗാർഡായിട്ട് മുസ്ലിം സമൂഹം ഉണ്ടാവണം. അപ്പൊ മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ പ്രസക്തി ആത്മീയാദികാര്യങ്ങളിലാണെങ്കിൽ പള്ളിയിൽ മാത്രമാണ്. ഇസ്ലാമിന്റെ പ്രസക്തി, മതത്തിന്റെ പ്രസക്തി ആത്മീയ കാര്യങ്ങളിൽ മാത്രമാണെങ്കിൽ മുസല്ലയ്ക്കപ്പുറത്ത്, ദിക്റിന്റെ മജ്ലിസിനപ്പുറത്ത്, സ്വലാത്തിന്റെ മജ്ലിസിനപ്പുറത്ത്, ദീനീ മജാലിസുകളുടെ അപ്പുറത്തേക്ക് ജീവിതത്തിന്റെ ഇടപാടുകളിലേക്ക് മനുഷ്യരുമായിട്ടൊരു ബന്ധവും വേണ്ട. അങ്ങനത്തെ ഒരു ഇസ്ലാമിനെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടില്ല. സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി കാണിച്ചു തന്നത് പള്ളിയിൽ മാത്രമല്ല, പള്ളി സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയാണ്. ആ പള്ളിയെപ്പോലും ഇസ്ലാം അടയാളപ്പെടുത്തിയത് മനുഷ്യന്റെ ജീവിതത്തിന്റെ മധ്യത്തിലെ ഹൃദയമായിട്ടാണ്. പള്ളി എന്നത് സമൂഹത്തോട് ചേർന്നതാണ്, സമൂഹം എന്നത് പള്ളിയിലേക്ക് ചേർന്നതാണ്. പള്ളി ജനസമൂഹത്തിന്റെ ഹിദായത്തിന്റെ മാർഗമായിട്ട് മാറണം, അഥവാ പള്ളിക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല ദീൻ, പള്ളിക്കു പുറത്തേക്ക് പ്രസരിപ്പിക്കുന്നതാണ് ദീൻ എന്നതാണ് ഇസ്ലാം. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വതആല അടയാളപ്പെടുത്തിയത് കേവലം ചിഹ്നങ്ങളിലോ അടയാളങ്ങളിലോ ആണോ? ലൈസൽ ബിർറ. വിശുദ്ധ ഖുർആൻ വളരെ കണിശമായി വ്യക്തതയോടെ പറയുന്നു, ലൈസൽ ബിർറ പുണ്യമല്ല. അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്,
നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുന്നു എന്നതല്ല പുണ്യം. നിങ്ങൾ ആരാധനാദി കാര്യങ്ങളിൽ എങ്ങോട്ടാണോ തിരിയുന്നത് എന്നത് മാത്രമല്ല പുണ്യം. വലാക്കിന്നൽ ബിർറ, പുണ്യമെന്ന് പറഞ്ഞാൽ പുണ്യകരമായ ജീവിതം എന്ന് പറഞ്ഞാൽ, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികത്തി വൽ കിതാബി വൻ നബിയ്യീൻ. നമുക്ക് വേഗം മനസ്സിലാവുന്ന ഒരു ഭാഗമാണ്, അള്ളാഹുവിന് അന്ത്യദിനത്തില് മലായികത്തുകളില് ഗ്രന്ഥങ്ങളില് പ്രവാചകന്മാരിലുള്ള വിശ്വാസമാണ്. അതൊരു അഖീദയാണ്, അടിത്തറയാണ്. പിന്നെയോ, പുണ്യമെന്ന് പറഞ്ഞ ജീവിതത്തെ, ഇസ്ലാമിക ജീവിതത്തെ, മതജീവിതത്തെ, സ്വർഗത്തിലേക്കുള്ള വഴിയെ, ദുനിയാവാകുന്ന ഈ ക്ഷണികതയെ, അതിനെ സൗന്ദര്യമുള്ളതാക്കുന്നതിൽ ഒന്ന് നമ്മുടെ വിശ്വാസാധികാര്യങ്ങൾ. രണ്ടാമത് അള്ളാഹു പറയുന്നത് സമ്പത്തിനോട് പ്രേമമുണ്ടായിരിക്കെ അത് നൽകലാം. എന്താ ഇപ്പ സമ്പത്തിനോടെനിക്ക് പ്രണയമുണ്ടായിരിക്കെ അത് നൽകലാൻ. ആർക്ക്? റവിൽ കുർബ വൽ യച്ചാമ വൽ മസാക്കീന വബ്നു സബീൽ. റവിൽ കുർബ, അതും നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. ആരാ? ബന്ധുക്കൾക്ക് കൊടുക്കുക, പെട്ടെന്ന് പിടികിട്ടുന്നതാ. ശരിയാണ്. പിന്നെ പറഞ്ഞെന്താ? വൽ യച്ചാമ വൽ മസാക്കീന വബ്നു സബീൽ, ഈ സൊസൈറ്റിയുടെ പരിച്ഛേദത്തെ താങ്ങുകൊടുക്കേണ്ട, തലോടൽ കൊടുക്കേണ്ട, ചേർത്ത് നിർത്തേണ്ട ആരൊക്കെയുണ്ടോ അവരെയൊക്കെ. എന്താ പറയുന്നത് വിശുദ്ധ ഖുർആൻ? അനാഥകളെ, അഗതികളെ, വഴിയുടെ സന്താനങ്ങളെ, അഥവാ സ്വന്തം കിടപ്പാടവും ഒരു അഡ്രസ്സില്ലാത്ത മനുഷ്യരെ, അങ്ങനെ ഉണ്ടല്ലോ കുറെ ആളുകൾ, അഭയാർത്ഥികൾ. വബ്നു സബീൽ എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികൾ. വസ്സായിലീൻ, മറ്റൊന്ന് നോക്കൂ, ഒരു രക്ഷയുമില്ല, ജീവിതത്തെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഒന്നുമില്ല, മനുഷ്യന്റെ അഭിമാനം പോലും മാറ്റിവെച്ചിട്ട്. വസ്സായിലീൻ, ജീവിതത്തിന്റെ ഏറ്റവും ദൈന്യ മുഖമാണല്ലോ. നമ്മൾ ചിലപ്പോഴൊക്കെ മുമ്പിൽ വന്നൊരാള് കൈനീട്ട് നിൽക്കുമ്പോ അസ്ഥിയതയോടെ അലോസരപ്പെട്ടുകൊണ്ട് മുഖം തിരിഞ്ഞു പോവില്ലേ ആ ആളുകൾ? നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഒരു മനുഷ്യൻ ഇങ്ങനെ അഭിമാനം പണയപ്പെടുത്തി നീട്ടാൻ പറ്റുമോ എന്നുള്ളത്? അത്രമേൽ ദൈന്യതയിലേക്ക് വീണുപോയ മനുഷ്യൻ. വഫിർ റിഖാബ്, സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട, അടിമകളാക്കപ്പെട്ട മനുഷ്യർ. ഇവരെ ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്, ആഖിറത്തില്, റസൂലിന്, മലായിക്കത്തില്, കിതാബില് ഒക്കെ ഉള്ള വിശ്വാസം. പിന്നെന്താ? പിന്നെ പോക്കറ്റിലിരിക്കുന്ന കാശ ഇല്ലേ, ആ കാശ് എന്ത് ചെയ്യണം? എണ്ണിപ്പറയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്ന് പുറത്തേക്കിറങ്ങി നോക്കിയാല് കാണുന്ന കുറെ മുഖങ്ങളുണ്ട്, ചുറ്റുവട്ടത്തുമുള്ള മനുഷ്യർ. അവരുടെ മുമ്പിൽ നിന്റെ ഒരു പ്രാതിനിധ്യം. അവരെ നിക്രിയെല്ലാം പഠിപ്പിക്കാനല്ലേ ഈ പറഞ്ഞതേ, അത് വേറൊരു വകുപ്പാണ്. അവരുടെ പ്രശ്നങ്ങളെ സ്വന്തം പ്രശ്നങ്ങളായി ഏറ്റെടുക്കലാണ് ദീൻ എന്നാണ് പറഞ്ഞത്. അഥവാ സ്വർഗ ബിർറു എന്നത് പുണ്യമെന്നത്. പിന്നെന്താ? പിന്നെയാണ് പറഞ്ഞത് വഖാമ സ്വലാത്ത്, നമസ്കാരത്തെ ഇഖാമത്ത് ചെയ്യണം. വആത സകാത്ത്, വീണ്ടും പറഞ്ഞത് എന്താ? സകാത്ത് നൽകണം, അതും സമ്പത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. വൽ മൂഫൂന ബിഅഹദിഹിം, ഇദാ ആഹദു, കരാറുകൾ ചെയ്താൽ പാലിക്കുന്ന ആളുകൾ. വസ്സാബിരീൻ, ക്ഷമാശീലർ. ഫിൽ ബഅസാഇ വല്ലറാ, ക്ഷാമത്തിലും പ്രയാസങ്ങളിലും ദുരിതത്തിലും കഷ്ടപ്പാടുകളിലും. വഹീനൽ ബഅസ്, ഉലൈക്കല്ലദീന സദഖു, അവരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയെ സത്യപ്പെടുത്തിയ ആളുകൾ. ഉലൈക്കഹുമുൽ മുത്തഖൂൻ, അവരാണ് മുത്തഖീങ്ങളും. അപ്പൊ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി ഏതാ സഹോദരങ്ങളെ? നമ്മുടെ സ്വർഗമെന്ന് പറയുന്നത് നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിന്റെ ഓരോ ദിവസവും അടയാളപ്പെടുത്തുന്നത്, ഞാൻ ഇന്നെന്റെ അഞ്ചു വക്കത്ത് നമസ്കാരം കൃത്യമാക്കി, അൽഹംദുലില്ലാ, ദിക്റു സ്വലാത്ത്, തസ്ബീഹ്, സലാം എല്ലാം ചെയ്തു, നീക്കി ബാക്കിയോ എന്നാൽ തന്നാൽ കരേറേണ്ടവരെത്ര പേരോ താഴത്തു പാഴ്ചേറിൽ അമർന്നിരിക്കെ താൻ ഒറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും, തപോനിധിക്ക് എന്തോ ഒരു ചാരിതാർത്ഥ്യം. അല്ലേ, എനിക്ക് സ്വർഗത്തിൽ പോണം, ഞാനങ്ങ് മാറിയിരുന്ന്
ആത്മീയ ആരാധനാദി കാര്യങ്ങളിൽ മുഴുകിയിരുന്നാൽ മതിയോ? പുറത്തെന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ട്. അഥവാ സ്വർഗത്തിലേക്കുള്ള വഴി, അള്ളാഹുവിലേക്കുള്ള യാത്രയെ ഇസ്ലാം അടയാളപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യരുടെ ഇടയിലൂടെയാണ്. നമുക്ക് സ്വർഗത്തിൽ പോകണം, എന്ത് ചെയ്യണം? ജനങ്ങളുടെ ഇടയിലൂടെയേ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയൂ. ജനങ്ങളുടെ, ജനങ്ങൾ എന്നത്, സൊസൈറ്റി എന്നത്, സമുദായം എന്നത് നമ്മുടെ സ്വർഗപ്രവേശനത്തിന് പ്രശ്നമല്ല, തടസ്സമാണെങ്കിൽ ഏറ്റവും നല്ല പണി എന്തായിരിക്കും? സന്യാസമാണ് അല്ലേ? ആത്മീയ കാര്യങ്ങളിൽ മാത്രം മുഴുകി പുറലോകവുമായിട്ടൊരു ബന്ധവുമില്ലാതെ മാറി ഭജനയുടെ, പൂജയുടെ, വഴിപാടിന്റെ, ആത്മീയതയുടെ സോപാനങ്ങളിലേക്ക് പോയി സ്വർഗത്തിലേക്ക് എങ്ങനെ പോകാമല്ലോ? അങ്ങനെ മതസങ്കല്പങ്ങളുണ്ട്. സ്വർഗം വേണോ, ഈ ദുനിയാവിനങ്ങ് വിട്ടുകള എന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഇസ്ലാം എന്റെ സ്വർഗം എന്റെ ചുറ്റുവട്ടത്തുമുള്ള മനുഷ്യരിലൂടെയാണ്. നമ്മുടെ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി സൊസൈറ്റിയിലൂടെയാണ്, സമൂഹത്തിലൂടെയാണ്, സമുദായത്തിലൂടെയാണ്. മനുഷ്യ സമുദായത്തെ, ചുറ്റുവട്ടത്തുമുള്ള മനുഷ്യരെ അവഗണിച്ചിട്ട് നമ്മുടെ സമയത്തെ അള്ളാഹു ചോദ്യം ചെയ്യുന്നത്, നമ്മുടെ സമയത്തെക്കുറിച്ച് ചോദിക്കാൻ തീരുമാനിച്ചെന്ത് ചെയ്യും, എന്ത് ചെയ്യും? ഹദീസ് ഉണ്ടല്ലോ, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാ. സ്വന്തം ആയുസ്സിനെ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് അള്ളാഹുവോട് മറുപടി പറയാതെ കാലുകൾ നീങ്ങില്ല അടിമയുടെ. അള്ളാഹ് എന്തിനെ കുറിച്ചൊക്കെ ചോദിക്കണം? നേരത്തെ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അഞ്ചു വക്കത്ത് നമസ്കരിക്കാൻ എത്ര സമയം വേണം കൂട്ടരെ? ആ സമയത്തെ കുറിച്ച് ചോദിച്ചാൽ പോരെ? അത് ക്ലിയറാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ക്ലിയറാണ്. അഞ്ചു വക്കത്ത് നമസ്കാരം ടിക് 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 ഇട്ട് പോവാം. വിക്ർ, സലാത്ത്, തസ്ബീഹുകൾ എന്നി പറഞ്ഞതും എണ്ണാതെ പറഞ്ഞതും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞോ? അതിനെല്ലാത്തിനും കൂടി ഒരു ദിവസം എത്ര സമയം വേണം? മുഴുവൻ സമയത്തും വിക്റും തസ്ബീഹുമാണ് എന്നത്, വിക്റും ലയും തസ്ബീഹും കൊണ്ട് മുഴുവൻ ജീവിതവും കുതിരണം, നനയണം. എങ്ങനെയാ ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? ഞാനൊരു മനുഷ്യനാണ്, എന്റെ കുടുംബം, എന്റെ അയൽപക്ക ബന്ധം, സൊസൈറ്റിയിലെ എന്റെ എൻഗേജ്മെന്റ്, സൊസൈറ്റിയിലെ എൻഗേജ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ എൻഗേജ്മെന്റിനെ കുറിച്ചാണ് നിന്റെ ആയുസ്സിന് വേണ്ടി ചെലവഴിച്ചു എന്നതിൽ അള്ളാഹുവോട് മറുപടി പറയേണ്ടത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതില്ലാതെ, അതുകൊണ്ടാണ് ഉഖ്രിജത്തു ലില്ലാഹ് എന്ന് പറഞ്ഞത്. ഉഖ്രിജത്തു ലില്ലാഹ് എന്നല്ല പറഞ്ഞത്, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തു ലില്ലാഹ് എന്നല്ല ഖുർആൻ പറഞ്ഞത്, അള്ളാഹുവിന് വേണ്ടി അയക്കപ്പെട്ട ഖൈറ ഉമ്മത്ത് എന്നല്ല പറഞ്ഞത്. ലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടി അയക്കപ്പെട്ടതാണ് ഈ ഖൈറ ഉമ്മത്ത് എന്നതാണ്. അഥവാ ഭാഗധേയം നിർണയിക്കേണ്ടത് മനുഷ്യരുടെ ഇടയിലാണ്. മനുഷ്യരുടെ ഇടയിൽ എങ്ങനെയാ ഭാഗധേയം നിർണയിക്കുക, ചെയ്യുന്നത് എങ്ങനെയാ? നമ്മുടെ ഭാഗധേയം നിർവഹിക്കുന്നത് എങ്ങനെയാ? ഞാൻ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ ആളാണ്. എന്നിലൂടെ എന്റെ ചുറ്റുവട്ടത്തേക്ക്, മനുഷ്യരിലേക്ക് പ്രകാശിപ്പിക്കപ്പെടേണ്ടത് എന്താണ്? എന്താണ് അത്? അള്ളാഹുവിന്റെ റഹ്മത്തിനെ എന്റെ ചുറ്റുവട്ടത്തുമുള്ള മനുഷ്യർ അനുഭവിക്കണം. എന്നിലൂടെ റബ്ബിന്റെ കാരുണ്യം മനുഷ്യന് ലഭിക്കണം. ഇതല്ലേ, അതാണ് ഇർഹമും അംഫില്ലർ എന്ന് പറഞ്ഞത്. ഉമ്മത്തിന്റെ പണി എന്താ? ഭൂമിയിലുള്ളവരോട് റഹ്മത്ത് കാണിക്കുക, അള്ളാന്റെ കാരുണ്യം മനുഷ്യനിലേക്ക് എത്തിക്കുക. ഹിദായത്ത് അള്ളാന്റെ കാരുണ്യം, മഅറൂഫ് അള്ളാഹുവിന്റെ കാരുണ്യം, ഖൈറും നന്മയും അള്ളാഹുവിന്റെ കാരുണ്യമാണ്, ബിർ അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അതെന്ത് ചെയ്യണം? മനുഷ്യരിലേക്കെത്തിക്കണം. തിന്മ തടയുക എന്ന് പറയുന്നത് റബ്ബിന്റെ കാരുണ്യമാണ്. അഥവാ മുസ്ലിം എന്നത് കരുണാർദ്രരായി മനുഷ്യരിലേക്കിടപെടലാണ് ഇസ്ലാം. ആ കരുണാർദ്രമായ നമ്മളുടെ ഇടപെടലുകളെയാണ് റബ്ബ് സുബ്ഹാനഹു വതആല നോക്കുന്നത്. അതുകൊണ്ടാണ് തൗഹീദിനോട് ചേർത്തിട്ടാണ് ഇസ്ലാം പറഞ്ഞത്. എന്ത്? മനുഷ്യരോടുള്ള ബന്ധങ്ങളെ, മനുഷ്യരോടുള്ള ബന്ധങ്ങളെ തൗഹീദിനോട് ചേർത്ത് പറഞ്ഞു. ബനി ഇസ്രായേലിനോട് അല്ലാഹു കരാറ് വാങ്ങി. ഇസ് വൈസ് അഖദ്ന മീസാഖ ബനി ഇസ്രായേൽ, ബനി ഇസ്രായേൽ സമൂഹത്തോട് അല്ലാഹു കരാറ് ചെയ്തു. ലാ തഅബ്ദൂന ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാനെ അല്ലാതെ ആരാധിക്കരുത്, ഇബാദത്ത് ചെയ്യരുത്, റബ്ബിനെ അല്ലാതെ ഇബാദത്ത് ചെയ്യരുത്. പിന്നെന്താ കരാറ്? വബിൽ വാലിദൈന ഇഹ്സാന. പിന്നെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങള്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, വബിൽ വാലിദൈന ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യണം, നിർത്തിയില്ല. വലിൽ ഖുർബ, ബന്ധുക്കളോട് നന്മ ചെയ്യണം. വൽ യതാമ, അഗതികൾ, അനാഥകളോട്. വൽ മസാക്കീൻ, അഗതികളോട്. വഖൂലു ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് നല്ല രീതിയിൽ ഇടപെടുക.
വാഖീമു സ്വലാത്ത വാതു സകാ, നമസ്കാരത്തിന്റെയും സകാത്തിന്റെയും ഇഖാമത്ത്. എന്നിട്ട് പറയണു സുമ്മ തവല്ലൈത്തും, ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞെങ്കിലും നിങ്ങൾ പിന്തിരിഞ്ഞു കളഞ്ഞു. ഇല്ല കലീലം മിങ്കും വാന്തും മേരുലൂൻ, നിങ്ങളിൽ നിന്ന് വളരെ കുറഞ്ഞ ആളുകൾ ഒഴികെ ബാക്കി നിങ്ങൾ അവഗണിച്ചു പോയിക്കളഞ്ഞു. എന്തിനെ? ദീനിന്റെ ഈ വശത്തെ നിങ്ങൾ അവഗണിച്ചു പോയിക്കളഞ്ഞു. അഥവാ സൊസൈറ്റിയുമായി സമൂഹവുമായി എൻഗേജ് ചെയ്തുകൊണ്ടാണ് ദീനിന്റെ പ്രകാശനം നിർവഹിക്കേണ്ടത് എന്നത്. അപ്പൊ നമുക്ക് അള്ളാഹു എന്തൊക്കെ നൽകിയിട്ടുണ്ടോ അതൊക്കെ കൊണ്ട് മനുഷ്യനെ കാരുണ്യപൂർവ്വം ചേർത്തു നിർത്തണം. ഈ കാരുണ്യപൂർവ്വം ചേർത്തു നിർത്തലിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദുനിയാവിലെ വിഭവ വിതരണത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ച ചില മാനദണ്ഡങ്ങൾ. എല്ലാവർക്കും ഒരേപോലെ സമ്പത്ത് കൊടുത്തില്ല, കുറച്ചാളുകൾക്ക് കൂടുതൽ കൊടുത്തു, കുറെ ആളുകൾക്ക് കുറച്ചു കൊടുത്തു. സമ്പത്തിന്റെ വിതരണക്രമത്തിൽ, കഴിവുകളുടെ വിതരണക്രമത്തിൽ, അവസരങ്ങളുടെ വിതരണക്രമത്തിൽ വൈവിധ്യങ്ങൾ അള്ളാഹു പുലർത്തി. ആ വൈവിധ്യങ്ങൾ പുലർത്തിയിട്ട് ഓരോരുത്തരും താന്താങ്ങളായിരിക്കുന്നിടത്ത് വെച്ച് ഈ റഹ്മത്തിന്റെ അള്ളാഹുവിനെ പ്രതിനിധീകരിക്കുവാൻ തയ്യാറാവുക. അതുകൊണ്ടാണല്ലോ പിന്നെ അള്ളാഹ് പറഞ്ഞു, എന്താ ചെലവഴിക്കേണ്ടത് റബ്ബെ? ചോദിച്ചു, യസ് അലൂനക, പ്രവാചകരെ താങ്കളോട് അവർ ചോദിച്ചു, മാദാ യുൻഫിഖൂൻ, ഞങ്ങൾ ഈ സൊസൈറ്റിയുമായി എൻഗേജ് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്താണ് ചെലവഴിക്കേണ്ടത്? രണ്ട് രീതിയിൽ അള്ളാഹ് പറഞ്ഞു, ഒന്ന് നമ്മുടെ സമ്പത്താണ്, രണ്ടാമത്തെ നമ്മുടെ നാവ്. സൊസൈറ്റിയിൽ നാവ് എങ്ങനെ എൻഗേജ് ചെയ്യണമെന്ന്, സൊസൈറ്റിയിൽ കൈ എങ്ങനെ എൻഗേജ് ചെയ്യണമെന്ന്, സൊസൈറ്റിയിൽ നമ്മളുടെ നിലപാട് എങ്ങനെ എൻഗേജ് ചെയ്യണമെന്ന്, എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് കൃത്യം ഖുർആൻ പറഞ്ഞു അല്ലേ. നടപ്പും നോട്ടവും മിരിപ്പും ചെയ്ത്തും സംസാരവും പെരുമാറ്റവും മറ്റുള്ളവനോടുള്ള നോട്ടത്തെക്കുറിച്ച് പോലും എന്ത് ചെയ്തു? വിശുദ്ധ ഖുർആൻ പറഞ്ഞു. നടപ്പ് ആളുകൾ സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കുന്നതിനെ കുറിച്ച് പോലും പറഞ്ഞില്ലേ? വരാ തംഷി ഫിൽ അർളി മറഹ, അഹങ്കാരിയായിട്ട് മണ്ണിലൂടെ നടക്കരുത്. അത് കാരണം അത് സൊസൈറ്റിക്ക് പ്രശ്നമാണ്, സമൂഹത്തിന് പ്രശ്നമാണ്. അത് പറഞ്ഞ് ചോദിച്ചു, ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈറിൻ, നിങ്ങൾ ചെലവഴിക്കേണ്ടത് ഏറ്റവും ഖൈറായതാണ്. വലിൽ വാലിദൈനി വല്ലഖുറബീന വല്യതാമ വൽമസാകീന വബ്നു സബീൽ, നേരത്തെ പറഞ്ഞില്ലേ അഗതികൾ, അനാഥകൾ, ബന്ധുക്കൾ, മാതാപിതാക്കൾ, ദുരിതക്കയത്തിൽ വീണുപോകുന്ന ആളുകൾ എല്ലാം. വമാ തഫഅലു മിൻ ഖൈറിൻ ഫഇന്നല്ലാഹ ബിഹി അലീം, എന്നിട്ട് അല്ലാഹു പറഞ്ഞു, എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അത് അല്ലാഹു അറിയുന്നതാണ്. പടച്ചതമ്പുരന്റെ ആക്ഷേപത്തിന് വിധേയരായ ആളുകൾ, അള്ളാഹ് ആക്ഷേപിക്കുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, പരലോകത്ത് വെച്ച് ആക്ഷേപിച്ച് ഓട്ടിച്ചു വിടും. അതിൽ ആ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. കല്ല, നരകത്തിൽ വീണുപോയ ആളുകളെ കുറിച്ച് പറയാൻ കല്ല. എന്താ പ്രശ്നം? ബല്ലാ തുക്രിമൂനൽ യതീം, അവന് നിസ്കാരം നോമ്പൊക്കെ നടത്തിയിട്ടുണ്ടാവും, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല. അവനാൽ സംരക്ഷിക്കപ്പെടേണ്ട മനുഷ്യരുണ്ട്, അതിലേറ്റവും പ്രധാനമാണ് അനാഥത്വം പേറുന്ന മക്കള്. നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടോ? നമുക്കറിയാമോ? നമ്മൾ അവരെ പരിഗണിച്ചിട്ടുണ്ടോ? എന്ത് ശ്രദ്ധയാണ് ജാഗ്രതയാണ് കൊടുത്തിരിക്കുന്നത്? വല്ലാത്തു കിരിമൂനൽ യതീം, അങ്ങനെയുള്ള ആളുകളെ പരിഗണിച്ചിട്ടേ ഇല്ല. രാപ്പകല് പണിയെടുത്തത് എന്റെ കുടുംബത്തിന്റെ ഭക്ഷണത്തിന് വേണ്ടിയാണ്, രാപ്പകല് പാടുപെട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ കുടുംബത്തിന്റെ ഭക്ഷണത്തിന് വേണ്ടിയാണ്. അല്ലാഹു പറയുന്നു, നരകത്തിലേക്ക് പോയ ആള് വലാ തഹാമൂന അലാ തുആമിൽ മിസ്കീൻ, എന്റെ കുടുംബത്തിന്റെ ഭക്ഷണത്തിന് വേണ്ടി പണിയെടുത്ത കൂട്ടത്തിൽ എന്റെ സമൂഹത്തിലുണ്ടായിരുന്ന അഗതികളുടെ ഭക്ഷണത്തിന് വേണ്ടി പണിയെടുക്കാത്തവൻ അല്ലേ. ചില ആളുകളെ അല്ലാഹു പറയും, ഫുദൂഹു ഫഉന്നു, പിടിക്കടാവനെ. നരകത്തിലേക്ക് പോകുന്നത്, നരകത്തിലേക്ക് പോകുന്ന ആളുകളെ, ഫുദൂഹു ഫഉന്നു ثم الجحيم صلوا ثم في سلسله ذرعها 70 ذراعا فاسلكوا. الله മലക്കളോട് പറയുന്നത്, പിടിക്കവനെ, ഖുദു, എന്നിട്ട് തള്ളു. ثم الجحيم صلوا, ജഹീമിലേക്ക്, നരകത്തിലേക്ക് എറി. ثم في سلسله ذرعها 70 ذراعا فاسلكوا, 70 മുഴം നീളമുള്ള ചങ്ങലകളിൽ നരകത്തിൽ ബന്ധിച്ചിടു. ആരെ? ആരെയാ? എന്താ കാരണം? കാരണം അല്ലാഹു പറയുന്നു, എന്താ കാരണം? ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം, അല്ലാഹുവിൽ അവൻ വിശ്വസിച്ചിട്ടില്ല. അത്രയും കേൾക്കുമ്പോ നല്ല സന്തോഷം, അല്ലാഹിൽ വിശ്വസിച്ച ആളുകളാണല്ലോ നമ്മൾ. രണ്ടാമത് പറഞ്ഞെന്താ? വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, അഗതികൾക്ക് വേണ്ടി, ജാഗതികൾക്ക് വേണ്ടി പണിയെടുത്തിട്ടില്ല.
അഗതികൾക്ക് വേണ്ടി പണിയെടുത്തിട്ടില്ല. എന്തെങ്കിലും കുറെ കാശിന്റെ പട്ടിണിക്കാർക്കിടക്ക് വിതരണം ചെയ്യാം, അത് മാത്രമാണോ ഇത്? എന്റെ കൊടുക്കാൻ കാശില്ല, കാശ് കൊടുക്കാനുള്ള ഒരുത്തനുണ്ട്, അവനോട് പറഞ്ഞു കൊടുപ്പിക്കുക എന്ന് പറഞ്ഞതും ഈ പണിയിൽ വരില്ലേ? എന്റെ കയ്യിൽ കൊടുക്കാൻ കാശില്ല, പക്ഷെ കാശുള്ള ഒരുത്തനെ എനിക്കറിയാം, അവന് വേണ്ടി അവനോടത് കൊടുക്കാൻ പറയൽ ഇതിൽ വരില്ലേ? നാട്ടില് ജനങ്ങളെ പട്ടിണിയിലാക്കുന്നുണ്ട് ഈ സർക്കാരെ. ജനങ്ങളുടെ അഗതികളുടെ, സാധാരണക്കാരന്റെ, ദരിദ്രനാരായണന്റെ ഭക്ഷണത്തെക്കുറിച്ച്, അവന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ശ്രദ്ധയുമില്ലാത്ത ഒരു ഭരണകൂടമുണ്ടെങ്കിൽ എന്താണോ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യനെ പട്ടിണിക്കിടാൻ നിനക്കാരധികാരം ചെയ്യുന്നു തന്നു എന്ന സമരത്തിന്റെ മുട്ടി ചുരുട്ടലും എന്തിനു വരും? എന്തിനു വരും? മിണ്ടാതിരുന്ന് ചുമ്മാ എന്റെ കാര്യം മാത്രം നോക്കി പോകാവുന്ന ഒരു ഇടല്ല സ്വർഗം. ദിവസത്തെ അങ്ങനെ അടയാളപ്പെടുത്തലുമല്ല. മാ സലകക്കും ഫി സഖർ, മൂന്നാമത് അവിടെ ചോദിക്കുക, എന്താണോ നരകത്തിൽ വീണുപോയത്? മാ സലകക്കും ഫി സഖർ, സഖർ എന്ന് പറഞ്ഞ നരകം, എന്തേ നരകത്തിൽ വീണുപോയത്? അപ്പൊ അവര് പറയും, ഖാലൂലം നക്കു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിച്ചിട്ടില്ല. ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. രണ്ടാമത് പറഞ്ഞെന്താണെന്നറിയോ? വലം നക്കു നുതഇബുൽ മിസ്കീൻ, ഞങ്ങൾ നിസ്കരിച്ചിട്ടില്ല. മതവാദികൾക്ക് മനസ്സിലാവും. രണ്ടാമത്തെ പറച്ചിലെന്താ? വലം നക്കു നുതഇബുൽ മിസ്കീൻ, അഗതികളുടെ അന്നം, അഗതികളുടെ പട്ടിണി ഞങ്ങൾക്കൊരു വിഷയമായിരുന്നില്ല. ജനം പട്ടിണി കിടക്കുമ്പോ ഞങ്ങൾ അതിലൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അനാഥകളെ ശ്രദ്ധിച്ചിട്ടില്ല, അഗതികളെ ശ്രദ്ധിച്ചിട്ടില്ല, ദരിദ്രനാരായണന്മാരുടെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. അവരെ ദരിദ്രരാക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് ഞങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മതവിശ്വാസികളായിരുന്നു. അതെന്തൊരു മതവിശ്വാസ, അതെന്തൊരു ദീനാൻ. അഥവാ സമൂഹത്തിൽ എൻഗേജ് ചെയ്യാൻ ഈ വലാ തഹാന്നൂന എന്ന് പറഞ്ഞാൽ കൊടുക്കുക എന്ന് മാത്രമല്ല, കൊടുക്കുക, കയ്യിൽ കാശിന്റെ കൊടുക്കാം. ഇപ്പൊ കൊടുക്കുന്നത് ആരാ? അത് യൂസുഫ് അലി കൊടുത്തോളും, അല്ലെങ്കിൽ മറ്റു പലരും കൊടുത്തോളും. കാരണം എന്താ? അവരുടെ കയ്യിലുണ്ട്. ഒന്നും കൊടുക്കാനില്ലെങ്കിൽ എന്ത് ചെയ്യണം? കൊടുപ്പിക്കുക എന്ന് പറയുന്ന ഒരു പണിയുണ്ടല്ലോ സഹോദരങ്ങളെ, അതെങ്കിലും ചെയ്യണ്ടേ? ഇനി സ്വർഗത്തിൽ കയറിയ ആളുകളെ കുറിച്ച്, അവരുടെ സന്തോഷത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞ എന്താണെന്നറിയോ? വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ ഇന്നമ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. സ്വർഗത്തിൽ പോയ ആളുകൾ അവരുടെ സ്വർഗപ്രവേശനത്തിന് കാരണമായ കാര്യത്തെ കുറിച്ച് പറഞ്ഞത്, വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി, വിശപ്പുണ്ടായിരിക്കെ, ഭക്ഷണത്തോട് ആർത്തിയുണ്ടായിരിക്കെ, സമ്പത്തിനോട് ആർത്തിയുണ്ടായിരിക്കെ, അതെന്ത് ചെയ്തു? അതിൽ നിന്ന് ഞാൻ എന്നെ പരിഗണിക്കുന്നത് പോലെ അഗതികളെയും അനാഥകളെയും പരിഗണിച്ചതാ. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരെ ചുറ്റിയിരിക്കുക, സഹാബിമാരോട് ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, ഇന്ന് രാവിലെ നോമ്പുള്ളത് ആർക്കാ? ആർക്കാ നോമ്പുള്ളത്? റസൂല് ചോദിക്കുക. അപ്പൊ കാല അബൂബക്കർ വാന, ഞാനാണ് നോമ്പ് പിടിച്ചത്. പിന്നെ രണ്ടാമത് ചോദിച്ചു, വമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, അടുത്ത ചോദ്യങ്ങൾ ശ്രദ്ധിച്ചോളേ, വമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ഇന്നൊരു ജനാസയെ പിന്തുടർന്നവരാരാണ്? ഒരു മരണവീട്ടിൽ പോയി ജനാസയെ പിന്തുടരുക എന്ന് പറഞ്ഞ ഒരു മരണവീട്ടിൽ പോയി സഹോദരന്റെ സങ്കടത്തിൽ പങ്കുചേർന്ന് അവനോടൊപ്പം ചേർന്ന് അവന്റെ ജനാസയെ പിന്തുടർന്നതാരാണ്? കാല അബൂബക്കർ അന, ഞാനാണ് പോയത്. ഫമൻ അതഅമ മിൻകുമുൽ യൗമ മിസ്കീന, ഇന്നത്തെ ദിവസം ഒരു അഗതിക്ക് ഭക്ഷണം കൊടുത്തവരാരാൾ? കാല അബൂബക്കർ അന, ഞാനുണ്ട് റബിയെ. ഫമൻ ആദമിൻകുമുൽ യൗമ മരീള, ഇന്നൊരു രോഗിയുടെ അടുത്ത് പോയവനാരാൻ? അപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന. നമ്മൾ നമ്മളോടൊരു ചോദ്യം ചോദിച്ചേ, നമ്മുടെ ആരാധനകളെ കുറിച്ച്, ഒരു ജനാസയെ പിന്തുടർന്നത്, ഒരഗതിക്ക്, നമ്മുടെ ഒരു ദിവസമേ, ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചിട്ട്, ഇന്നത്തെ ആരാധനകൾ രണ്ടാമത്, ഇന്ന് ഞാൻ എന്റെ സൊസൈറ്റിയുമായിട്ട് മരണം, രോഗം, ദുരിതം, പട്ടിണി, കഷ്ടപ്പാട്, ചുറ്റുവട്ടത്തുള്ള മനുഷ്യർ അങ്ങനെയാ, അവിടെയൊക്കെ ഞാൻ ഉണ്ടായിരുന്നോ? അപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാത്തിനും ഉത്തരം പറയാ. അപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം പറഞ്ഞു,
മജ്തമഅന ഫിംരിഇൻ ഇല്ലാ ദഖല അൽജന്ന. ഇതെല്ലാം ഒരു മനുഷ്യനിൽ ഉണ്ടായാൽ അയാൾ എന്ത് ചെയ്യും? സ്വർഗത്തിലായി. ഒരു നോമ്പിന്റെ കാര്യം പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞത് മുഴുവൻ: ജനാസയെ പിന്തുടരുക, രോഗിയെ സന്ദർശിക്കുക, അഗതിക്ക് ഭക്ഷണം കൊടുക്കുക, ഇങ്ങനെ തുടങ്ങി മനുഷ്യനുമായി സൊസൈറ്റിയിലെ എൻഗേജ്മെന്റിനെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലെ ചില മുറികളെ കുറിച്ച് റസൂല് പരിചയപ്പെടുത്തി. ആ മുറികൾ ഒരകത്തിരുന്നാൽ പുറത്തുള്ളതും പുറത്തു നിന്നാൽ അകത്തുള്ളതും ഒക്കെ കാണാം എന്നിങ്ങനെ കുറെ വിശേഷങ്ങൾ റസൂല് പറഞ്ഞു കഴിഞ്ഞിട്ടപ്പോ ചോദിച്ചു, അനുയായികൾ ചോദിച്ചു, ഇത്ര 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 അനുഗ്രഹം ആർക്കാണ് റസൂലെ കിട്ടുക? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിമൻ അത്വാബൽ കലാമ, നല്ല സംസാരം നടത്തിയവൻ, അത്വാബൽ കലാമ, സംസാരം നന്നായവൻ, മനുഷ്യൻ അന്നം കൊടുത്തവൻ അല്ലേ, മനുഷ്യർക്ക് ഭക്ഷണം കൊടുത്തവൻ, ലൈഫിൽ അവന്റെ ഡേ ടൈമിനെ കുറിച്ച് പറഞ്ഞത്, ഡേ ടൈം സമൂഹത്തിലാൽ മാത്രല്ല, അവൻ നോമ്പ് പതിവാക്കിയവനാൽ മാത്രല്ല, അവൻ രാത്രി ജനങ്ങളൊക്കെ ഉറങ്ങി നിൽക്കിടക്കുമ്പോഴാണ് അള്ളാഹിന്റെ മുമ്പിൽ അവൻ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കും, റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യും അല്ലേ. മദീനയിലേക്ക് ഹിജ്റ വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആദ്യം കേട്ടൊരു വാക്കായിട്ട് അന്ന് ജൂതനായിട്ട് പിന്നെ ഇസ്ലാമിലേക്ക് വന്ന അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്താ പറയുന്നതെന്ന് അറിയോ? റസൂലിൽ നിന്ന് ആദ്യം കേട്ട വാക്ക്, യാ അയ്യുഹ നാസ് അഖ്ഷുസ്സലാമ വാതിഉമു തഅമ വസലുൽ അർഹാമ വസല്ലൂ ബില്ലൈലി വന്നാസ് യനാമു തദ്ഖുലുൽ ജന്നത ബിസലാമിൻ. ജനങ്ങളെ, സലാം വ്യാപിപ്പിക്കുക എന്ന് പറഞ്ഞെന്താ, നമ്മുടെ സൊസൈറ്റിയിലേക്കുള്ള എൻഗേജ്മെന്റിന്റെ മറ്റൊരാളിലേക്ക് നീട്ടുന്ന ആദ്യത്തെ കൈയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അതൊരു എൻട്രിയാണ്, ഒരെൻട്രി, സമൂഹത്തിലേക്കുള്ള എൻട്രി. ആളുകളെ കണ്ടാ മുഖം തിരിക്കരുത്, പുഞ്ചിരിച്ച് നേരെ നീട്ടി അസ്സലാമു അലൈക്കും. ആളുകളിലേക്ക്, ജനങ്ങളിലേക്ക് കൈനീട്ടലാണ് വാചാമത്വം. പിന്നെ മനുഷ്യന്റെ പ്രശ്നങ്ങൾ അന്വേഷിക്കലാൽ, അതാണ് ദീൻ. മനുഷ്യന്റെ പ്രശ്നങ്ങൾ അന്വേഷിക്കണം. രാത്രിയിൽ ജനങ്ങൾ ഉറങ്ങുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കും. ഇതൊക്കല്ലേ നമ്മൾ സ്ഥിരം കേട്ടൊരു ഖുദ്സിയായ ഹദീസില്, ഏതാ? അള്ള ചോദിക്കുമല്ലോ, നീ എന്തേ വിശന്നിട്ട് എന്നെ ഭക്ഷിപ്പിക്കാനാന്ന്? അള്ള ചോദിക്കാണല്ലോ, വിശന്നിട്ട് എന്നെ ഭക്ഷിപ്പിക്കാനത്? അപ്പൊ മനുഷ്യൻ പറയും, യാ റബ്ബി കൈഫ അതഅമു വഅന്ത റബ്ബുൽ ആലമീൻ, ഞാൻ എങ്ങനെയാണ്, കൈഫ അതഅമുക, ഞാൻ നിന്നെ എങ്ങനെ കഴിപ്പിക്കാനാണ്, റബ്ബേ, വാന്ത റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീനായ നാഥനല്ലേ നീ, നീ എങ്ങനെ കഴിപ്പിക്കും, നിന്നെ എങ്ങനെ കഴിപ്പിക്കാനായിരുന്നു ഞാൻ? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹ് പറയുന്നതായിട്ട് റസൂൽ പറയുന്നുണ്ടാ, അമാ അമിൽത അന്നഹുസ്തഅമുക അബ്ദി ഫുലാനൻ ഫലം തഅമുഹു, നിന്റെ അടുത്ത് ഭക്ഷണം കൊടുക്കേണ്ട കുറെ ആളുകൾ, നീ സംരക്ഷിക്കേണ്ട കുറെ ആളുകൾ ഉണ്ടായിരുന്നട ചങ്ങാതി, അവിടെ ഒന്നും പോയില്ലല്ലോ. അമാ അലിംത ലൗ അതഅംതഹു, നീ അവനെ കഴിപ്പിച്ചിരുന്നെങ്കിൽ, ലവജത്ത ദാലി കഴിന്തി, അതെന്റെ അടുത്ത് നിനക്കിപ്പോ കാണാമായിരുന്നു. എന്താ ഈ പറഞ്ഞത്? എന്താ പറഞ്ഞത്? നിന്റെ നാട്ടിലെ പട്ടിണിക്കാരന്റെ ഭക്ഷണപാത്രത്തിലേക്ക് ഒരു ഉരുള നീട്ട് കൊടുക്കുന്നതേ, അല്ലെങ്കിൽ അതിനുവേണ്ടി പണിയെടുത്തതേ, അല്ലെങ്കിൽ അതിനുവേണ്ടി നീ നടത്തിയ പരിശ്രമമേ, അതെന്റെ അടുത്ത് നിനക്ക് കാണാമായിരുന്നു എന്ന് രാജാധിരാജനായ അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നത് കണ്ടില്ലേ സഹോദരങ്ങളെ? ഒരു മനുഷ്യൻ ചെന്നിട്ട് റസൂലിനോട് പറഞ്ഞേ, എന്റെ ഹൃദയം ഭയങ്കര കടുത്തതാണ്, എന്റെ ഹൃദയകാഠിന്യം, അതെന്നെങ്ങനെ മാറ്റും റസൂലെ? ഹൃദയകാഠിന്യം മാറ്റണം, ഭയങ്കര റിജിഡ് ആണ് ഞാൻ, അതെങ്ങനെ മാറ്റും? ശക്കായില റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കസ്വത ഖൽബിഹി, ഹൃദയകാഠിന്യത്തെ കുറിച്ച് പരാതി പറയാൻ ചെന്ന ആളോട് റസൂല് പറഞ്ഞു, അത് മാറ്റി, ഹൃദയം നൈർമല്യമുള്ള നിർമ്മലമായ ഹൃദയം നിങ്ങൾക്കാകണോ, ഇൻ അറത്ത തലീന ഖൽബക, നിന്റെ ഹൃദയം മൃദുവാക്കണോ, ഒരൊറ്റ പണി ചെയ്താൽ മതി. അതെന്താ? എന്താ ചെയ്യേണ്ട പണി? ഫത്അമിൽ മിസ്കീൻ, അഗതികൾക്ക് ഭക്ഷണം കൊടുത്തു, അനാഥയുടെ തലയൊന്ന് തലോടി നോക്കൂ, വിശക്കുന്നവന്റെ ഭക്ഷണത്തിന് വേണ്ടി നീ ഒന്ന് ചെല്ല, അതാണ് ദീൻ, അതാണ് ഇസ്ലാം, അതാണ് സ്വർഗത്തിലേക്കുള്ള വഴി. അതൊക്കെ മറന്നിട്ട് നമ്മളുടെ ആരാധനകളിൽ മാത്രം ഇരുന്നാൽ
അങ്ങനെ ആരാധനകളിൽ മാത്രമേ ഇരുന്നാൽ ദീനിനെ കളവാക്കിയവനെ കുറിച്ച് പറഞ്ഞ സൂറത്ത് നമുക്ക് നന്നായി അറിയാം. ഏതാ? അറായിത്തല്ലദീ യുകദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുല്ലുൽ യതീമ വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. അനാഥകളെ തള്ളിക്കളഞ്ഞ അഗതികളെ, ഈ അനാഥ അഗതി എന്ന് പറയുന്നത് ഒരു സിമ്പലാണ്. അപ്പൊ സമൂഹത്തിൽ ആശ്രയം കൊടുക്കേണ്ട, അള്ളാന്റെ കാരുണ്യം കൊടുക്കേണ്ട മുഴുവൻ മനുഷ്യരും അതിന് വന്നതല്ലേ? അതുകൊണ്ടാണ് എല്ലാം സദഖയാണെന്ന് പറഞ്ഞു. ഒന്നും ചെയ്യാൻ മാർഗമില്ലെങ്കിലോ? റസൂല് പറഞ്ഞു എല്ലാ മുസ്ലിമിനും സദഖയുണ്ട്, സദഖ ചെയ്യാത്തൊരൊറ്റ മുസ്ലിം ഉണ്ടാവൂല. അപ്പൊ റസൂല് പിന്നോട് ചോദിച്ചു, കയ്യിലില്ലെങ്കിൽ എങ്ങനെ കൊടുക്കും റസൂലെ? അപ്പൊ റസൂല് മറുപടി പറഞ്ഞു, കൈ കൊണ്ട് അധ്വാനിച്ചിട്ട് നീയും കഴിക്കുക കൊടുക്കുകയും ചെയ്യുക. അപ്പൊ റസൂലിനോട് ചോദിച്ചു, അതിനും പറ്റിയില്ലെങ്കിലോ? ഒന്നും പറ്റണില്ല റസൂലെ. ഫല്യഅമൽ ബിൽ മഅറൂഫ്, എങ്കിൽ നീ നന്മ മാത്രമേ ചെയ്യാവൂ, നല്ലത് ചെയ്യുക, തിന്മ ചെയ്യാതിരിക്കുക. അതൊരു ചൊല്ലല്ലേ, ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക മനുഷ്യനെ. ഫഇന്നഹ ലഹു സദഖ, അതുമൊരു സദഖയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടല്ലേ റസൂല് പറഞ്ഞു, ശരീരത്തിലെ മുഴുവൻ സന്ധികൾക്കും സദഖയുണ്ട്. മുഴുവൻ സന്ധികളും എന്തൊക്കെയാ? എന്താ? നല്ല വാക്ക് സദഖയാണെന്ന് പറഞ്ഞു. ഇതൊക്കെ ആർക്കാ ബാധകാവണത്? സമൂഹത്തിൽ അള്ളാഹിനോട് നല്ല വാക്ക് പറയുന്നതിനെ കുറിച്ചല്ല, മനുഷ്യരോട് നല്ല വാക്ക് പറയുന്നതിനെ കുറിച്ചാണ്. സഹോദരനെ സഹായിക്കലും സദഖയാൻ, കുടിവെള്ളം കൊടുക്കലും സദഖയാൻ, വഴിയിലെ ഉപദ്രവം നീക്കലും സദഖയാൻ, അഥവാ സൊസൈറ്റിയിലെ എൻഗേജ്മെന്റിലൂടെയാണ് നമ്മുടെ സമയത്തെ ചെലവഴിക്കേണ്ടതും അള്ളാഹുവിലേക്ക് എത്തേണ്ടതും. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. എപ്പോഴാണോ അള്ളാഹുവിലേക്ക് പോകാനുള്ളത്, അപ്പൊ എന്താ കൊണ്ടുപോകേണ്ടതെന്ന് നമ്മൾ നോക്കൂ എന്ന് പറയുമല്ലോ. അപ്പൊ നമ്മുടെ സമയങ്ങളെ കുറിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞതുപോലെ, ഇന്ന് നിസ്കരിച്ചവൻ ആരാണ്? ഞാനാണ്. ഇന്ന് അനാഥയ്ക്ക് ഭക്ഷണം കൊടുത്തവൻ ആരാണ്? ഞാനാണ്. ഇന്ന് രോഗിയുടെ രോഗക്കിടക്കയിൽ സാന്ത്വനവുമായി. അപ്പൊ എന്ന് പറയുമ്പോ എന്തായും? ഈ പാലിയേറ്റീവ് പ്രവർത്തനം എന്ന് പറയുന്നത് ആരെങ്കിലും രാഷ്ട്രീയക്കാർക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല, അത് മുഅ്മിനിന്റെ വിശ്വാസത്തിന്റെ അവിച്ഛിന്നമായ ഭാഗമായിട്ട് മാറണ്ടേ. രോഗക്കിടക്ക ഇന്നത്തെ പുതിയ കാലത്തിന്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്താ പ്രശ്നം? ഈ കിടന്നേ നട്ടെല്ലാം തകർന്ന് കിടപ്പിലായി പോയ മനുഷ്യന്മാര് വീട്ടുകാരും മടുത്തിട്ടിട്ട് പോവല്ലോ. നമ്മളൊക്കെ നമ്മുടെ അടുത്തുണ്ട്, അപ്പുറത്തൊരാള് തളർന്ന് കിടപ്പുണ്ട്, മരുന്നുണ്ടാവും, പക്ഷെ എന്തുണ്ട്? അയാളുടെ ശരീരത്തൊന്ന് തലോടാൻ ഒരു കൈയുണ്ടാവില്ല. ശരിയല്ലേ? അയാളുടെ ഭയാനകമായ ദുനിയാവിലെ ജീവിതത്തിലെ ഭയാനകമായ ഏകാന്തതയിലൊരു സാന്ത്വനത്തിന്റെ സ്നേഹസ്പർശം ഉണ്ടാവില്ല. മുസ്ലിമേ, ആരാ ചെല്ലണ്ടേ? എന്റെ ബാധ്യതയല്ലേ, എന്റെ ഈമാനല്ലേ? ആരാണ് മൻ ആദാ മിങ്കുമുൽ മരീള, റസൂലിന്റെ ചോദ്യം. ഇന്ന് രോഗിയുടെ അടുത്ത് പോയവൻ ആരാണ്? എന്റെ ദിനചര്യ കുറിപ്പുകളിൽ, എന്റെ ഡെയിലി ഡയറി കുറിപ്പുകളിൽ ഇന്ന് രോഗിയുടെ അടുത്ത് പോയവൻ ഞാനാണ് എന്ന് എന്റെ കയ്യാൽ സാന്ത്വരിക്കുന്നവന്റെ അടുത്ത് ചെന്നിട്ടില്ല. ഒന്ന് അടുത്തൊന്ന് ഇരുന്നു കൊടുക്കുക, ഒന്നൊരു മനുഷ്യനെ കാണാൻ, ഈ വേദനയ്ക്കുള്ളിൽ ഒരു സാന്ത്വനത്തിന്റെ സ്പർശമാകാൻ ഒരു വിശ്വാസിക്ക് കഴിയുമ്പോഴാണ് അള്ളാഹു ചോദിച്ച ഖുദ്സിയായ ഹദീസിലെ അടുത്ത ഭാഗം, ഒന്ന് ചെന്നിരുന്നെങ്കിൽ ഞാൻ രോഗിയായിട്ട് എന്താ വരാനത്? സുബ്ഹാനക, നിനക്ക് രോഗം അന്ത റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവല്ലേ നീ എന്ന് പറയുമ്പോ പറയണെന്താ? അവിടെ ഉണ്ടായിരുന്നേ ദിവസങ്ങളോളം ഈ ഒരു മുറിയിലെ മരുന്നുകളുടെ മണത്തിൽ കുതിർന്നു കിടന്ന ഒരു മനുഷ്യന്റെ അടുത്ത് മുഅ്മിനെ, നിസ്കാരം കഴിഞ്ഞ് പള്ളിയിലേക്ക് വെച്ച കാലടി പള്ളിയിൽ നിന്നിറങ്ങി നീ അവന്റെ രോഗക്കിടക്കയിലേക്കൊന്ന് ചെന്നിരുന്നെങ്കിൽ ചെല്ലണ്ടേ? ആ നടപ്പ്, ആ പോക്ക് കേവലം സാമൂഹിക പ്രവർത്തനം ഒന്നുമല്ല. നമ്മുടെ സാമൂഹിക പ്രവർത്തനം എന്ന് പറയുന്നത്, സൊസൈറ്റിയിലെ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്. എങ്ങനെ ഇസ്ലാം അടയാളപ്പെടുത്തുന്നത് മനുഷ്യരെ? ഈ ഇസ്ലാമോ ഫോബിക്കായ ലോകത്ത് ഇസ്ലാമിന് നാം അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാ സഹോദരങ്ങളെ? ഇങ്ങനെയല്ലാതെ. ഏതാ ഇസ്ലാം? അതുകൊണ്ടാണ് അങ്ങനെ വരുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് ഈ എൻഗേജ്മെന്റിലൂടെയാണ്. പ്രസിദ്ധമായ ഒരു വാക്ക് ഇബ്നു ദുഗ്നയുടേതാണ്, യാ അബൂബക്കർ, അബൂബക്കറെ മിസ്ലുക്ക, നിങ്ങളെ പോലുള്ള ആളുകളെ ഈ നാട്ടിൽ നിന്നാരും പുറത്താക്കരുത്, നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പൊയ്ക്കളയല്ലേ, കാരണം എന്താ? നിങ്ങൾ
അഗതികളെ സഹായിക്കും, അനാഥകളെ സംരക്ഷിക്കും, കുടുംബബന്ധം ചേർക്കും, സമൂഹത്തിൽ നിങ്ങളുടെ സാന്നിധ്യം തന്നെ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ആണ്. ഞാൻ എന്റെ വീടും വിട്ട് എന്റെ വീട് വിറ്റ് പോകാൻ പോകുന്നു എന്ന് പറയുമ്പോ എന്റെ അയൽവാസികൾ പറയണ്ടേ നിങ്ങളുള്ളപ്പോ ഞങ്ങൾക്കൊരു സെക്യൂരിറ്റി ഫീലിംഗ് ആണ്. ഒരു മുസ്ലിം അടുത്തുള്ളപ്പോ ഞങ്ങൾക്കൊരു മുസ്ലിം അയൽവാസിയെ വേണം. കാരണം എന്താ? ഞങ്ങളുടെ രോഗക്കിടക്കയിൽ അവനുണ്ട്, ഞങ്ങളുടെ പട്ടിണിപ്പാത്രത്തിൽ അവന്റെ ഭക്ഷണമുണ്ട്. അവൻ അടുത്തുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ ഒരു മുസ്ലിം വീട് അടുത്തുണ്ടെങ്കിൽ ഒരു വീട്ടിൽ പട്ടിണി ഉണ്ടാവില്ല, ഗ്യാരണ്ടി. എന്താ കാരണം? എന്താ കാരണം? അവന്റെ ഇസ്ലാമിന്റെ ഭാഗമാണ്. അവൻ ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ പോകുന്ന അതേ നിഷ്ഠയോടെ, അതേ വ്രതനിഷ്ഠയോടെ അയൽവാസിയുടെ പട്ടിണിപ്പാത്രത്തിലേക്കും ചെന്ന് നോക്കും. ഇതാണ് എൻഗേജ്മെന്റ്. ഇങ്ങനെ നമ്മൾ ആകുമ്പോഴോ, ഇങ്ങനെയാണ് ഇസ്ലാമായത്, ഇങ്ങനെ ആകുമ്പോഴോ ഇസ്ലാമിനെതിരെയുള്ള എല്ലാ പോർവിളികളും ഒരു നാൾ ഇല്ലാതെയാകും. ഈ ഉമ്മത്ത് മുസ്ലിമയോട് ഇത് ഖൈറു ഉമ്മത്താണ് എന്ന പൊതുബോധത്തിലേക്ക് മനുഷ്യരെത്തും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. صلى الله على محمد أشرف المرسلين وعلى آله وأصحابه أجمعين. أيها الإخوان والأخوات، أوصيكم عباد الله وإياي نفسي ثانيا بتقوى الله. اللهم ارض عن الخلفاء الراشدين وهم أفضل أمراء المرشدين. اللهم ارض عن بقية خطبة برباشنم اي بي ميديا واتساب جروب. For more details please contact 8547539820.